كرتاون رجلاوى يشيك استوندا بني نامطل يشو بشيشي يوغطل كرانا هنا يلدن سرديكيم شابنا يفرشا تبدا لامورا من نوضه وبركه فمن غليم يوتو متنغليم وكا يلدن سرديكيم روايا بهما نركم كوني لكي نرشتن مار من اللاوركم يستعلى صافيكيم ان تشينيكا يتيمينم تيمين فرنيرشا كرتاون بارسلس نيغن هاري عمر أنا لين تشيني صدر، أنا أقوم تاني بودم باب، طرانيه لا يوغا نراتي ساكتا ما يدير نورا ساكتا ما يدير براتورتا مولموتل papa chanda بدنكتا ينام تيمينغ ولا عرشتا سامي يوندا ينام تيمينغ تاتونا papa chanda ماسيرا مايقالاغا يموري ونعتي بوتيشا ونبتي ونعيدو نقرا ايلا ادم ادني شاشم ابدا كوشتيروكاري اندو نرغي بسالاو بدلانو أبناء أدوري بنا ما يقولي أرتاد، أبام آت برا كور شرحك كاره، يعني تيمين يمكن بليتة، تابلا تل كنيوني تاين لعمل تيم جوران لعمل برضه ده عندني بيرندي، يدور سيد رولا، بيتوبيتهم، هذا عندني بيتوبيتوك، يعني برسان غلاي، يعني كون السوشيالشيو نرتاد جوند، خلالك، أبناء فومي لما تبتة غانم، خلالك، بيدش راجين لفوي كانم، خلالك ناتل وندا، نللا بري ورث. നന്ദി പറയുന്നു ഇന്ന് രാത്രിയിൽ എടുത്തു പറയാൻ പല കാര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും സമയം നമ്മുടെ മുമ്പാകെ അനുവാദനീയമല്ലല്ലോ അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല ഞാൻ ഇവിടെ ബൊബ്ബനെ ചില നാളുകളായിട്ട് അറിഞ്ഞു ഇവിടെ പന്തക്കോസ്റ്റിന്റെ വേല ഉണ്ടാവും കഴിഞ്ഞ ഞാൻ ഇവിടെ 37 വർഷത്തിന് മുമ്പ് ഒരു ഇവിടെ അങ്ങനെ സംഗതിയേ ഇല്ല അന്ന് ഒരു പിന്നെ ഇങ്ങനെ ഒരു കൂട്ടം ദൈവമക്കളെ ഇവിടെ പണ്ടരിക്കോട് വാടകയ്ക്ക് ആരാധിച്ചുകൊണ്ടിരുന്നു അവർ പിന്നെ അങ്ങ് അമ്പലത്തിൽ കടവിൽ വിട്ടു അങ്ങ് പോയി അമ്പലക്കടവിലോട്ട് പോയി എല്ലാവിടെയും അങ്ങനെ ഒരു വേലയില്ലായിരുന്നു എന്നാൽ പിന്നെ വന്നപ്പോൾ ശാരോന്റെ സഭയിൽ എന്നെ വിളിച്ച് പ്രസംഗിപ്പിച്ചു ഇപ്പോൾ ഈ സഭയിലും ഒരു ബന്ധക്കമണം കർത്താവ് ഇവിടെയാക്കി നാം ഇന്ന് പാടുന്ന മലയാള പാട്ടുകൾ ധാരാളം ചമച്ച അനുഗ്രഹത്തിന് അധിപതിയെ ഒന്നേ ഉള്ള എനിക്ക് ആനന്ദമൂലകളുള്ള പാട്ടൊക്കെ ചമച്ച ഇമിത്രിയ സാറ് ഇനി ഒന്ന് പാടി ആ ഒരു ചരണം മാത്രമേ ഇപ്പൊ പാടുന്നുള്ളൂ പാടാൻ ഇനി പാട്ടുണ്ട് ആ പാട്ടിൽ ഇങ്ങനെയാണ് പിന്നെ നിങ്ങൾ വായിച്ചോ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഞാൻ നിർത്തും ഈ ഇപ്പോഴത്തെ ഈ ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു മുൻപോട്ട് വന്നതിന്റെ ആ ഒരു സന്തോഷം കൊണ്ട് ഒരു ചരണം മാത്രം ഒന്ന് പാടുകയാണ് ബൃദാവിൽ അല്ല ഞാൻ ചെയ്യും പ്രയത്നം ഞാൻ കൊയ്യും അല്ല ഞാൻ ചെയ്യും Hallelujah.
أبصرهم إني يوم أنو جا
മൈക്കി കൂടെ ഒന്ന് കേട്ടോട്ടെ അച്ചായ, എല്ലാവരും കേട്ടോട്ടെ. അച്ചാൻ വായിച്ചവരുടെ അച്ചായന്റെ അടുത്ത് മൈക്കി ഇല്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞോ. പിന്നെ പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ട് പോകരുത്. ഇത് ആരാ മറക്കരുത്, ഇത് ആരാ എഴുതിയിരിക്കുന്ന അറിയാമോ? ഞങ്ങളെ പോലൊരു കൊച്ചുദേശി ഒന്നുമല്ല. ലോക ചരിത്രത്തിൽ ഏത് മതക്കാരും ഹിസ്റ്ററി പഠിക്കുമല്ലോ, ആ ഹിസ്റ്ററിക്കകത്തുള്ള മായ്ച്ചു കളയാനൊക്കാത്ത ഒരാളാണ് സോളമൻ രാജാവ്, കിങ് സോളമൻ, ശലോമോൻ രാജാവേ. അദ്ദേഹം എഴുതിയിരിക്കുക പ്രവചനമാണ്. ഈ തലമുറയെ നോക്കിക്കൊണ്ട് അദ്ദേഹം പ്രവചിച്ചിരിക്കുക, മകനെ പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്. ഞങ്ങളോടുകൂടെ വരിക, അവർ വിളിക്കുന്ന വിളി ഇങ്ങനെയാണെന്ന് പറയും. ആയിരം ആയിരം വർഷങ്ങൾക്ക് അപ്പുറത്തേ അദ്ദേഹം പ്രവചിച്ചിരിക്കുക, ഇങ്ങനെ വിളിക്കുകയാണെന്ന്, ഞങ്ങളോടുകൂടെ വരിക. നാം രക്തത്തിനായി പതിയിരിക്കാം, നിർദോഷിയെ കാരണം കൂടാതെ പിടിപ്പാൻ ഒളിച്ചിരിക്കാം. പാതാളം പോലെ അവരെ ജീവനോടെയും, കുഴിയിലിറങ്ങുന്നവരെ പോലെ സർവാംഗമായി നമുക്ക് വിഴിയും കളയ. നമ്മുടെ വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടും, നമുക്ക് വിലയേറിയ സമ്പത്തുകളൊക്കെ കിട്ടും, നമ്മുടെ വീടുകളെ കൊള്ള കൊണ്ട് നിറയ്ക്കാം. നിനക്ക് ഞങ്ങളോടുകൂടെ സമാംശം കിട്ടും എന്ന് പറഞ്ഞാൽ, ഇത്ര ലക്ഷം രൂപ എന്ന് പറഞ്ഞ കൊട്ടേഷൻ പിടിച്ച് ഒരു പാപം പിടിച്ച കേവിൻ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് ഒരു പെണ്ണിനെ സ്നേഹിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിന്റെ ആൾക്കാരാ ചെയ്തെങ്കിൽ രോക്ഷാകുലരായ അവർ ചെയ്തു എന്ന് പറയാം. ഇത് ഒരു രക്തബന്ധവും ഒന്നുമില്ലാത്ത ജാതിയുമല്ലാത്ത ആൾക്കാർ കാശിനു വേണ്ടി മോഹിച്ച് ആ കുഞ്ഞിനെ കൊണ്ട് ചാലിയാക്കാര ആറ്റിൽ വെള്ളത്തിൽ മുക്കി കൊന്നു കളഞ്ഞു. നമ്മളാരും പോയി കണ്ടില്ല, പത്രത്തിലും ടിവിയിലും വന്ന കാര്യമാണ്. അപ്പോൾ 1,00,000 രൂപയ്ക്ക് കൊട്ടേഷൻ പിടിച്ച്, അപ്പൊ ഈ കൊട്ടേഷൻ സംഘക്കാരുണ്ടാകുമെന്ന് നേരത്തെ ഈ പുസ്തകത്തിൽ പ്രവചിച്ചിരിക്കുക. ആമേൻ. നമുക്കെല്ലാവർക്കും സഞ്ചി ഒന്നായിരിക്കും. ഇംഗ്ലീഷ് അറിയാവുന്ന മതവ്യത്യാസം എല്ലാവരുടെ അടുത്ത് നോക്കെ പേഴ്സ് എന്നുള്ളതാ, സഞ്ചി ഒന്നായിരിക്കും. എടാ, നമുക്ക് എ ടി എം കാർഡ് ഇട്ട് നമുക്ക് ഇഷ്ടം പോലെ കാശ് എടുത്ത് മിന്നൽ വേഗനെ പായുന്ന വണ്ടി പിടിച്ചു നിർത്താവുന്ന സൈസൊക്കെ മേടിക്കണമെങ്കിൽ അപ്പനമ്മമാർ നമ്മുടെ അച്ഛനമ്മമാരെ പോലും കാശ് തന്നാൽ പറ്റത്തില്ല. നമുക്ക് ഈ കൊട്ടേഷൻ കീറുന്നൊക്കെ നമുക്ക് വല്ലതും പിടിച്ചെങ്കിൽ കാശ് കിട്ടത്തില്ല പോയി എന്നും പറഞ്ഞ് വാത്സല്യ മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കാൻ പോകുമ്പോൾ ഇവരെ വശീകരിക്കുന്ന ശക്തികളുണ്ട്. കുഞ്ഞുങ്ങളെ നിങ്ങളോടും പറയുകയാണ്, നിങ്ങൾ ഈ വിഹപ്പെട്ട വിശേഷിച്ച് നന്ദർഭവിച്ചു പോകരുത്. മകനെ നീ അവരുടെ വഴിക്ക് പോകരുത്. വിലക്കുകയാ ശലോമോൻ. നിന്റെ കാൽ അവരുടെ പാതയിൽ വെക്കുകയും വരുത്. അവരുടെ കാൽ ദോഷം ചെയ്യുവാൻ ഓടുന്നു, രക്തം ചൊരിയിപ്പാൻ അവർ ബന്ധപ്പെടുന്നു. ഇങ്ങനെയുള്ളവരുടെ കൂടെ പോകരുത് എന്ന് വചനം വിലക്കുകയാ. സംഭവിച്ചതുണ്ടെങ്കിൽ ആരും അറിയണ്ട, നീ വേഗം മുന്നോട്ട് വെച്ച കാലിങ് പുറകോട്ടിങ്ങ് മാറ്റിക്കൂ. പഠിക്കാനാ നിന്റെ അമ്മയപ്പന്മാർ നിന്നെ വിട്ടത്, ചേമ്പും പുഴുങ്ങി നിനക്ക് തന്നും, നിന്നെ മാതാപിതാക്കന്മാരും തിന്നും. പഠിക്കാൻ വിട്ട സ്ഥാനത്ത് ഇപ്പൊ ബോംബും കൊണ്ടാണ് നടക്കുന്നത്. പേന പിടിച്ചുകൊണ്ട് പഠിക്കാൻ പോയേണ്ട കുഞ്ഞുങ്ങൾ പേന കത്തിയും കൊണ്ടാ പോകുന്നത്. തീരി മാറിപ്പോയത് ഓർക്കണം. അതുകൊണ്ട് ഈ വഴിക്ക് നിങ്ങൾ ചതിവിൽ അകപ്പെടരുത് എന്നുള്ള കാര്യം പ്രത്യേകം പറയുകയാണ്. ആമ്പിളാരെ കുറിച്ച് പറയാൻ ഇനിയും ഉണ്ട്, പക്ഷെ സമയമില്ല. പെമ്പിള്ളാരുടെ കാര്യം, തിമത്യോസിന്റെ 1 ലേഖനം 5:6 തിമത്യോസിന്റെ 1 ലേഖനം 5:6 കാമുകിയായവളോ ജീവിച്ചിരിക്കെ തന്നെ ചത്തവൾ. അണിഞ്ഞൊരുങ്ങി ചെങ്ങന്നൂർ ടൗണ്, എറണാകുളം ടൗണ്, കോട്ടയം പട്ടണം, തിരുവനന്തപുരം ഒക്കെ പോയാൽ ആരും നോക്കുമാറുള്ള അണിഞ്ഞൊരുങ്ങിയൊക്കെ പോകും. പക്ഷെ സ്വർഗസ്ഥനായ ദൈവം, എവിടെ സൃഷ്ടാവായ ദൈവം എവിടെ സ്വർഗീയ സ്കാനിലൂടെ നോക്കിയപ്പോൾ അഹം കൊണ്ട് ചത്തിരിക്കുകയാ എന്ന് പറഞ്ഞാൽ പെട്ടിക്കകത്തിട്ട് അടക്കുന്ന പരുവത്തിലായെന്നല്ല അതിന്റെ അർത്ഥം. ചത്തു അല്ലെങ്കിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിൽ നിന്ന് പാപത്തിൻ്റെതായ ഭീകരത നിമിത്തം വേർപെട്ടിരിക്കുകയാ. എപ്പം മരിച്ചാലും നിത്യ നരകത്തിൽ പാതാളത്തിന്റെ ആടായി എരിപൊരിയുന്ന അഗ്നിയിലേക്ക് വലിച്ചെറിയുമെന്നുള്ളതല്ല അപ്പുറത്ത് ഒരു ഗുണവുമില്ല. അതുകൊണ്ടങ്ങനെ സംഭവിക്കാതിരിപ്പാൻ ആവിധമായ ദോഷവഴിയിൽ നിന്ന് പെൺകുഞ്ഞുങ്ങളും വിട്ടുതിരിയണം. മൊബൈലിലെ കളി, മാന്തും ചുരണ്ടുമൊക്കെ ഉണ്ടല്ലോ, ഉപ്പും തുടപ്പുമൊക്കെ, ഇതൊക്കെ അങ്ങ് നിർത്തണം. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്, പക്ഷെ അയോഗ്യമാകരുതെന്നേ ഉള്ളൂ. വെട്ടുകത്തി ആവശ്യമായ വിറക് മുറിക്കാനും പിന്നെ നാളികേര മുറിക്കാനും കപ്പത്തടി മുറിച്ച് നാട്ടേണ്ട കാര്യത്തിനും ചിരികമ്പേ ഇതിനൊക്കെ ആവശ്യമാണ്, അത് വേറൊരാടെ ജീവകാനിക്ക് വരുത്താനല്ല എന്ന് പറഞ്ഞതുപോലെ മൊബൈൽ അത്യാവശ്യമാണ്. എത്രയോ ആ പ്രയോജനം ഈ മൊബൈൽ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇരട്ടി ദോഷവും വരുത്തി, ദോഷവും മൊബൈൽ വരുത്തി വെച്ചതല്ല, നമ്മളത് കൈകാര്യം ചെയ്യുന്നതിന്റെ രൂക്ഷഫലമാണ്. അതുകൊണ്ട് ദോഷത്തിലേക്ക് ചെന്ന് വീടരുത്.
يوم يقولون
ഞാൻ തേവലക്കര എന്ന സ്ഥലത്ത് അതിന്റെ പെരുമാർമി അവിടെ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തേവലക്കര അങ്ങനെ സ്ഥലമില്ല അങ്ങനെ സ്ഥലമില്ല അയ്യോ ഉപദേശി വണ്ടിക്കൊക്കെ ബോർഡ് വെക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ പോയിട്ടുണ്ട് ഞങ്ങളുടെ ആൾക്കാരുണ്ട് തേവലക്കര ഇല്ല പോലും ഏതാണ്ടോ കുഴപ്പം പുള്ളിക്ക് പറ്റിയോ എന്നിപ്പോ എന്നെ കുറിച്ച് ചിന്തിക്കും ഞാൻ എടുത്തു പറയാം തേവലക്കര അങ്ങനെ ഇല്ല സംഘമണി ബാങ്ക് ഇത് മൂന്നും കൂടെ ഒത്തിണങ്ങിയ സ്ഥലം വേറെ എങ്ങും ഇല്ല ക്രിസ്ത്യ ദേവാലയത്തിലെ മണിനാഥം ഹൈന്ദവ ആരാധന സ്ഥലത്തിലെ ശംഖുനാഥം ഇസ്ലാമിന്റെ മോസ്കിലെ ഇസ്ലാമിന്റെ മോസ്കിലെ ബാങ്ക് വിളി ഹൈന്ദവ ദേവാലയത്തിലെ ശംഖുനാഥം ക്രിസ്ത്യാനിയുടെ മണിനാഥം ഇത് മൂന്നും കൂടെ ഒത്തിണങ്ങിയ ഇതിന് നടുക്ക് ആ തേവലക്കര എന്നറിയപ്പെടുന്ന അവിടെ തെരുവ് അല്ലെങ്കിൽ കമ്പോളം അവിടെയാണ് ഇത്രയും കൂടെ മൂന്നും കൂടെ ഒത്തിണങ്ങി അടുത്തിരിക്കുന്ന സ്ഥലത്ത് അന്നത്തെ രാജാക്കന്മാരോ ആരോ പറഞ്ഞു ഇത്ര ഈശ്വര സാന്നിധ്യം സങ്കല്പം നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലം ഒരു പിന്നെ ദേവാലയക്കരയല്ലാതെ മറ്റെന്താകും എന്ന് പറഞ്ഞു വിളിച്ചതാണ് ദേവാലയക്കര വിളിച്ച് വിളിച്ച് കുറുകി തേഞ്ഞു വന്നപ്പോ എന്തോ ആയി തേവലക്കരയായി ഇനി അത് മാറ്റാൻ പ്രയാസം അങ്ങനെ അങ്ങനെ റെക്കാർഡില്ല അങ്ങനെ ആയിപ്പോയി കേരളത്തിൽ വെച്ച് ദേവപ്രസാദത്തിന് വേണ്ടി ബലി നടത്തിയ ഒരു സ്ഥലം സർവതാ വേറെ എങ്ങുമില്ല ഒരു സ്ഥലത്തേ ഉള്ളൂ ആ സ്ഥലത്തിനൊരു പേര് വീണു മഹാബലിക്കര അതെന്തോ ആയെന്ന് ആർക്കെങ്കിലും പറയാമോ ആ അതാണ് മഹാബലിക്കര ഇങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന പോലെ അല്ല ഇതിന്റെ ചരിത്രം പഠിച്ചു വരുമ്പോൾ ഇതുപോലെ ക്രിസ്തുമാർഗം ക്രിസ്തുമാർഗം എന്ന് പറഞ്ഞത് പിന്നെ മതമായി പിന്നെ തിരുത്താൻ പ്രയാസം എല്ലാവരുടെയും കടയിൽ സ്ഥാനം പിടിച്ചു പോയി സംഗതി പറയുന്ന ഒന്ന് അതിന്റെ യഥാർത്ഥ അനുഭവം വേറെ കൊച്ചമേ എന്തുകൊണ്ട് ഇവിടെ ഇവിടുത്തെ അച്ഛൻ എന്തിയാ അച്ഛൻ ഒരു ചെറിയ ജോലിക്ക് പോയിരിക്കുക ആ എന്തോ ജോലി എന്തുവാ ആ ഇതുവരെ നമ്മുടെ നാട്ടിൻപുറത്തുള്ള സാധാരണ സീസൺ അനുസരിച്ചുള്ള ജോലിയായിരുന്നു അങ്ങനെ ഇവിടുത്തെ മുതലാളി വണ്ടി എടുത്തു ഞാൻ ഇവിടുത്തെ പുള്ളിക്കാരനോട് വലിയ കൂട്ടുകാരനോട് എന്നാ പോയി വാ ഇനി എന്ന് നീ അവിടെ ഇവിടെയും കൂടെ കിളച്ചും ബെത്തപ്പെടാതെ എൻ്റെ വണ്ടിയിൽ ഒരു കിളിപ്പോസ്റ്റ് തരാം നീ അങ്ങനെ വന്ന് ജോലി ചെയ്യും അങ്ങനെ ഒരു മുതലാളിയുടെ വണ്ടിയിലെ കിളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക ഞാൻ ചോദിക്കട്ടെ വണ്ടിയിലെ കിളിയായോ കിളിയായെങ്കിൽ പിന്നെ പുള്ളിക്കാരന് ഷർട്ടും കയ്യിലേക്ക് വേണം ഞാൻ കിളിക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ വണ്ടിയിലെ കിളിയായിട്ട് പോവാ പോലും ആ ജോലി അങ്ങനല്ല ക്ലീനർ ഡ്രൈവറും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയാലും വണ്ടിയെ എന്നുള്ള നിലയിൽ ശ്രദ്ധിച്ച് അത് സൂക്ഷിച്ച് എന്നതായ വണ്ടി അഥവാ കട്ടതടി എടുത്ത് തടയണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്യാവുന്ന ക്ലീൻ അതിനെ ക്ലീൻ ചെയ്യുക വൃത്തിയാക്കുക സൂക്ഷിക്കുക ഇതാണ് അത് വിളിച്ചു വിളിച്ചു വന്നപ്പോ കിളിയായി പോയി ഇതുപോലെയാണ് നമ്മൾ ഇന്ന് പറയുന്ന പലതിൻ്റെയും യഥാർത്ഥ അർത്ഥം അതല്ല ഇനി അവിടെ തിരുത്തി കൊണ്ടുവരാൻ പ്രയാസവുമാ അപ്പൊ അങ്ങനെ ഇത് മതഗ്രന്ഥമല്ല മറ്റൊന്ന് വേദപുസ്തകം ഒരു ശാസ്ത്ര പുസ്തകമല്ല എന്നാൽ ശാസ്ത്രങ്ങളുടെ പൂർത്തീകരണം വരുത്തണമെങ്കിൽ വേദപുസ്തകം ചെന്ന് ആശീർവദിച്ചെങ്കിലേ പറ്റത്തുള്ളൂ നമുക്കറിയാം ടെറസ് വാർക്കുമ്പോഴേ എത്ര കോടി രൂപ ചെലവഴിച്ച് വാർത്തെന്ന് പറഞ്ഞാലും അതിന്റെ മണ്ട പ്ലാസ്റ്റ് ചെയ്ത് നിർത്തിയെങ്കിലേ ആ വിടവിനകത്തൂടെ വെള്ളം പറഞ്ഞ് കമ്പിയൊക്കെ ദ്രവിക്കാതിരിക്കൂ വിടമടക്കുക പ്ലാസ്റ്റ് ചെയ്യുക ഇതുപോലെ ലോകം എന്തെല്ലാം കണ്ടുപിടിച്ചാലും അതിന്റെ ഒടുവിലത്തെ പ്ലാസ്റ്റ് ചെയ്യുന്ന പരിപാടി വിടപടയ്ക്കുന്ന പരിപാടി വേദപുസ്തകം ചെന്നെങ്കിലേ പറ്റത്തുള്ളൂ ഇപ്പൊ തന്നെ ഈ വണ്ടികൾക്കൊപ്പം ഈ റിമോട്ട് വെച്ചല്ലയോ ഈ ഉപകരണങ്ങളൊക്കെ പലതും കൈകാര്യം ചെയ്യുന്നത് നേരത്തെ നോക്കി ശകലം വ്യത്യാസം വന്നു സെൻട്രൽ ലോക്ക് വന്നു പിന്നെ റിമോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക വണ്ടി വെച്ചും തൊടാതെ നമുക്ക് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാം ഈ റിമോട്ട് ആരാ സ്ഥാപിച്ചത് അപ്പോ ആ സ്ഥാപിച്ച ഇനിയാള് കണ്ടുപിടിച്ച തന്നെയാള് എന്നൊക്കെ ഓരോരുത്തർ പറയും സ്ഥാപിച്ചതും കണ്ടുപിടിച്ചതും രണ്ടാ പണ്ടേ ഉള്ള സംഗതി മറന്നിരിക്കുന്ന കണ്ടുപിടിക്കുന്നത് എന്നാൽ ഇല്ലാത്ത ഒന്ന് സ്ഥാപിക്കുക അങ്ങനെയാണെങ്കിൽ ആരാ സ്ഥാപിച്ചത് അത് സ്ഥാപിച്ചത് വേദപുസ്തകം പഠിച്ചെങ്കിലേ വെക്കും എങ്ങനെ ദാനിയേൽ പ്രവചനം ആറാം അധ്യായത്തിലാണ് അതെന്തുവാ അവിടെ റിമോട്ടിന്റെ കാര്യം പറയാം ദാനിയേലിനെ പിടിച്ച് ശൃംഗത്തിന്റെ ഗുഹയിലിട്ടു ആറാം അധ്യായത്തിലുള്ളതാ രാജാവ് വളരെ ദുഃഖത്തോടെ രാജാവിന്റെ ഇഷ്ട സേവകനായിരുന്നു കുറെ ആൾക്കാർ ചതിവിൽ നടത്തി രാജാവ് അതിന് തകപ്പെട്ടു പോയി അറിഞ്ഞില്ല സംഭവം രൂക്ഷമായി വന്നപ്പോഴാ പിടിയിട്ട് ദാനിയേലിനെതിരായിട്ട് അവർ ചെയ്തു കാണല്ലോ എന്ന് രാജാവ് രാത്രി ഉറങ്ങിയില്ല പിറ്റേ ദിവസം അതിരാവിലെ ഇടർന്ന കണ്ട നാളത്തോടു കൂടെ രാജാവ് ദാരിയാവേശ രാജാവ് ശൃംഗഗുഹയുടെ വാതിൽക്ക് ചെന്നു നിന്നുകൊണ്ട് ഇടർന്ന സ്വരത്തോടെ വിളിച്ചു ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ അടിയനിതാ എന്നകത്തുന്ന ശബ്ദം നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്റെ ശൃംഗയുടെ വായിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനോ ദാനിയേൽ പറഞ്ഞു തിരുമേനി കഴിഞ്ഞ രാത്രിയിൽ സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിപ്പാൻ ദൈവം തന്റെ ദൂതനെ അയച്ച ശൃംഗയുടെ വായ അടച്ചു
നിങ്ങൾ തിരിച്ചു പോകുന്നതാണ് നല്ലത്. പിള്ളേരെയും ഭാര്യയും പോറ്റണമെങ്കിൽ പലരും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പോയി. ഇന്ന് ആറേ സഭകൾ ഇന്ന് ആ ചങ്കച്ചുളയിലുണ്ട്. എല്ലാ വർഷവും ക്രിസ്തുമസിന്റെ ആ ഡിസംബർ 24 പല വണ്ടികളും ബാൻഡ് സെറ്റും പിന്നെ ഇതുപോലെ കുഞ്ഞുങ്ങൾ വായിക്കുന്ന കീബോർഡ് പോലുള്ള കീബോർഡും ഇതെല്ലാം കൂടെ ആയിട്ട് നാട്ടിലങ്ങ് ഇറങ്ങി ചെറുപ്പക്കാര് സ്ത്രീകളും പുരുഷന്മാരും പല വണ്ടികൾ. കുറച്ചേറെ വർഷം ഞാനുമായിരുന്നു പ്രസംഗം, പിന്നെ ഞാനങ്ങ് ഒഴിഞ്ഞു മാറി. കാരണം തന്നെയും പിന്നെയും ഞാൻ തന്നെ അങ്ങ് ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങളെ വേറെ ഞങ്ങൾ ആരെങ്കിലും വിളിക്കും. കാരണം ഇവർ പറയുന്നത് ഒരു കാലത്ത് ഞങ്ങളുടെ നന്മകൾ വെറുതെ അടിച്ചു പുകച്ച് കളഞ്ഞ സ്ഥാനത്ത് ഇന്ന് കർത്താവിന് വേണ്ടി ഇന്ന് ഞങ്ങൾ ആയിത്തീരുന്ന ആണ്ടുതോറും സാക്ഷ്യം ഞങ്ങൾ തഹിക്കുക എന്നുള്ളതാണ്. പോലീസുകാരുടെ തലവേദന ഒഴിഞ്ഞു. യഥാപ്രിയമുള്ളവരെ, ദൈവം തന്റെ വചനം അയച്ചാൽ അത് ഏറ്റെടുത്താലുള്ള ഗുണം, അയക്കുന്നത് കൊണ്ട് മാത്രമല്ല അത് ഏറ്റെടുത്താലുള്ള ഗുണം. എന്റെ സ്വദേശമായിരുന്ന കുന്നത്തൂർ, ഇപ്പൊ ഞാൻ ഒരു 10-25 വർഷത്തോളമായി കുണ്ടറ പോയി താമസിക്കുന്നു. സ്വദേശമായിരുന്ന കുന്നത്തൂര് ഒരു ക്രിസ്ത്യാനികൾ എന്ന് പേര് പറയുന്ന ഒരു ബഹുമാനപ്പെട്ട വീട്ടുമുറ്റത്ത് ഞാൻ യോഗം നടത്തിയത്. അവിടെ ഈ രാജം ഭാഷ വന്ന് അല്ലെങ്കിൽ ജി തോമസ് അവർ വന്ന് പ്രസംഗിച്ചതാ. കുറെ വർഷങ്ങൾ ഞാൻ യോഗം നടത്തി. യോഗത്തിന് സൗകര്യമൊക്കെ തരും, വരുന്ന ദൈവരാസന്മാരെ സൽക്കരിക്കാനൊക്കെ ഇവർ കാര്യങ്ങളൊക്കെ ചെയ്യും, ഇതൊക്കെ ശരിയാ. ഒരെണ്ണവും ഗുണപ്പെടുകയില്ല, ഒരെണ്ണവും ഗുണപ്പെടുകയില്ല. അവിടുത്തെ അപ്പച്ച മരിച്ചപ്പം എനിക്കല്പം പ്രസംഗിക്കാൻ സമയം മക്കളോട് കൊടുത്തന്നു. ഞാനങ്ങ് മാറി നിന്ന, കാരണം ഞാൻ നാട്ടുകാരനല്ലേ, ഇല്ല ഉപദേശി പ്രസംഗിച്ചു നോക്കൂ പറഞ്ഞു. ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ബഹുമാനി പിതാവ് യോഹന്നാൻ മുലാളി പോകേണ്ടടുത്തോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പറയാനൊക്കൂ. പിന്നെ ജീവനോടിരിക്കുന്ന നാമാണ് വചനപ്രകാരം എന്തായി തീരണമെന്ന് ഹൃദയത്തിൽ ചിന്താഗതിയാണ്. പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരപ്പച്ചമ്മ എന്നെ കൈക്ക് പിടിച്ച് പതിയെ മുറ്റത്തോട്ടിറക്കി അടുത്തു കൊണ്ടിരുന്നോട്, അയാൾ ദുഃഖവീടാണെങ്കിലും ഇടയെ കൊണ്ടൊരു ആ പഠിച്ചല്ലയോ. ഞാൻ പറഞ്ഞ ഇല്ല പക്ഷെ എന്തോ ആ എനിക്ക് മനസ്സിലായി, അതിലൂടെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. എന്തോ ചെയ്യാനാ ഉപദേശി, കാളയാണോ നമ്മൾ വേപ്പെണ്ണ കൊടുക്കുന്ന പോലെ കോരി കൊടുക്കാൻ? നിങ്ങളിവിടെ പ്രസംഗിക്കുന്ന കാലത്തൊക്കെ ഞാനിവിടെ വന്നിട്ടുണ്ട്, ഇവൻ എൻ്റെ സ്വന്തം അനുജനാണ്. പക്ഷെ എന്ത് ചെയ്യാനൊക്കും, ഇതിനപ്പുറത്തിന് വചനം പറയാൻ ഒക്കുമോ? ആ കുടുംബത്തിൽ നടന്ന ന്യായവിധിക്ക് കൈ നടക്കുന്നില്ല. ആത്മഹത്യയുടെ പരമ്പര ഇപ്പോഴും ശരിക്ക് കെട്ടടങ്ങിയിട്ടില്ല. സഹി കെട്ട ആ വീട്ടിലെ ഇളയ മോള് അവിടെ തലയെ കൈ വെച്ചുകൊണ്ട് അലറിയെന്ന നാട്ടിൽ ഞാൻ ചെന്നപ്പം പലരും പറഞ്ഞത്, ദൈവമേ ഇവിടെ യോഗം നടത്തി ന്യായവിധിയാണോ ഈ കുടുംബം മേടിച്ചു കെട്ടിയേക്കുന്നത്? തുടർമാനോ ആത്മഹത്യയും പ്രശ്നങ്ങളാണ്. വചനം ദൈവം അയക്കുന്നു, അത് ഏറ്റെടുത്താൽ അതിന്റെ ഗുണം, അതിനെ തിരസ്കരിച്ച് മുൻപോട്ട് പോയാൽ അതിന്റെ കെടുതി എളുപ്പമൊന്നും കെട്ടടങ്ങത്തില്ല. അതുകൊണ്ട് ദൈവം തന്റെ വചനം അയക്കുകയാണ്. വചനം അയക്കുന്നു പാപികൾ രക്ഷിക്കപ്പെടുവാൻ, ദോഷവഴി വിട്ടു തിരിയുവാൻ. ദൈവം വചനം മാത്രമാണ് വായിക്കുന്നത്. വായിക്കാം യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:6. യോഹന്നാൻ 1:6. യോഹന്നാൻ 1:6. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അതെ, അവന് യോഹന്നാൻ എന്ന് പേർ. ദൈവം അയച്ചിട്ട് നമുക്കറിയാമല്ലോ സ്നാപക യോഹന്നാനാണെന്ന്. സഖറിയാ പുരോഹിതന്റെ മകൻ സ്നാപക യോഹന്നാൻ യേശുക്രിസ്തുവിന് മുന്നോടിയായി വഴിയൊരുക്കുവാൻ, പാപം നിരപ്പാക്കുവാൻ ഒരു ഉണർവിന്റെ കൊടുങ്കാറ്റായി ദൈവം അയച്ച ഒരു ധീരപുരുഷൻ. ദൈവം അയച്ചതാണ്. യോർദാന്റെ ഇരുകരകളിലും അവൻ പ്രസംഗിക്കുമ്പോൾ യോഹന്നാൻ ഒരുപക്ഷേ പോസ്റ്റിന് മാറ്റം വന്നേക്കാം, സ്ഥലം മാറുമ്പോൾ അനുസരിച്ച്. ഞാൻ കുന്നത്തൂരായിരുന്നപ്പോൾ തുരുത്തിക്കര പിയോ പോരുവഴി വയ്യാ എന്നായിരുന്നു. എന്നാൽ ഇപ്പൊ പിന്നെ കുണ്ടറ ആയപ്പോൾ കുഴിമുതിക്കാട് പിയോ കുണ്ടറ കൊല്ലം ഡിസ്ട്രിക്ട്, ഇങ്ങനെയാണ്. എന്നാൽ എൻ്റെ അപ്പൻ്റെയും പേര് മാറിയിട്ടില്ല. എവിടെ പോയാലും മാനുവേൽ ജോൺ എന്നറിയപ്പെടും. ഇതുപോലെ യോഹന്നാൻ യോർദാന്റെ അക്കരെ ഇക്കരെയും പ്രസംഗിച്ചാലും പേര് ജോൺസ് കറിയ, യോഹന്നാൻ സക്കറിയ. ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ ഒരു പേരും മറുഭാഗത്ത് വേറൊരു പേരുമല്ല. ഇന്ന് കുറെ വെട്ടിപ്പും തട്ടിപ്പോകുന്ന നടക്കുന്നുണ്ട്, അതും കൂടെ പറയാതിരിക്കാനൊക്കെയല്ല. ബഹുമാനപ്പെട്ട ഇതരെ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവര് അങ്ങനെ അങ്ങനെ നിങ്ങളുടെ കയ്യിലെങ്ങനെ അബദ്ധം പറ്റിയാലും വന്നാൽ നിങ്ങൾ എന്ത് കൈകാര്യം ചെയ്യാലും ഞങ്ങളാരും പിന്നെ ആ കാര്യം ചോദ്യം ചെയ്യാൻ വരികയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇരിക്കുന്ന അഭിഷക്തന്മാർക്കൊക്കെ ഒരു സഭയുണ്ട്, മേലധികാരികളുണ്ട്, അതിന്റെ ഐഡന്റിഫിക്കേഷൻ ഉണ്ട്, അതിന്റെ കീഴിലാണ് അവരെ മാന്യത സൂക്ഷിച്ചാൽ നിൽക്കുന്നത്.
ഇതു പറയാതിരിക്കാൻ കാരണം നാണക്കേട് പലതും പരിശീയമായി വന്നു തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് പറയുന്നു സഭ ചെറുതോ വലുതോ എന്നുള്ളതല്ല ഉള്ളതിന് അതിന്റെ പേരും വൃത്തിയും അതിന്റെ അഡ്രസ്സും എവിടെ പോയാലും ഞാൻ ഇന്നൊരു കൂട്ടായ്മ നിൽക്കുന്നു ദാണ്ടെ അഡ്രസ്സ് എന്നുള്ളത് കാണിക്കുവാൻ ഒരു രേഖയുടെ കീഴിലായിരിക്കണം നമ്മുടെ യാത്ര ചിലർ കളിപ്പീരുവാക്കുണ്ട് ആ എന്റെ എല്ലാവർക്കാട് സ്വർഗത്തിന് അതിന് ഇവിടെ ആൾക്കാരുടെ മുമ്പിൽ പറ വേല കളിക്കാന് ഭൂമിയിലും റെക്കാർഡിന് തെളിവുണ്ട് ഈ ദൈവമയച്ചിട്ടുള്ള മനുഷ്യൻ അവസരോചിതമനുസരിച്ച് പേരുമാറുകയല്ല അവൻ എവിടെ ചെന്നാലും യോഹന്നാൻ സക്രിയാവ് അവന്റെ പ്രസംഗം കൊണ്ട് ആയിരങ്ങൾ ആയിരങ്ങൾ സത്യത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടു വരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു അവ ദൈവം തന്റെ വചനം അയക്കുന്നു ദൈവം തന്നെ ദാസന്മാരെ അയക്കുന്നു ഇനി ദൈവം തന്റെ വചനം എന്തിനു വേണ്ടി അയക്കുന്നു നമുക്ക് 107 സങ്കീർത്തനം 20 വാക്യം വായിക്കാം 107 സങ്കീർത്തനം 20 വാക്യം 107 സങ്കീർത്തനം ഇതൊന്നും വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞു പോവുക എന്നോട് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ട് കുറയ്ക്കരുതെന്ന എനിക്കും അങ്ങനെ തന്നെ ഇത് വായിച്ചു തരാൻ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ വല്ലാതെ കിരിക്കൂ പക്ഷേ സമയം എന്നുള്ള ഒരു വിഷയം ഞാനേ പിന്നെ ഇവിടെ ഈ പാട്ട് ലീഡ് ചെയ്യുന്ന കുഞ്ഞിനെ കുറിച്ച് പള്ളിക്കകത്ത് ഇരുന്നോട് ഞാൻ ഒരു കാര്യം ചിന്തിച്ചു പാട്ട് ലീഡ് നമ്മളെ കൊണ്ട് പാട്ട് പാടിക്കാൻ കൈയടിപ്പിക്കുക ചെയ്തല്ലോ ആ പ്രിയ ദേവദാസൻ ഇപ്പൊ പലയിടങ്ങളിൽ ചെന്നാ പലരും പറഞ്ഞേക്കാം നമ്മൾ നമ്മുടെ കൈകളെ ചേർത്തടിച്ചാട്ട് എന്തോ ഒരു വിവരക്കേടാ പറയുന്നത് ഈ കുഞ്ഞ് അങ്ങനെ പറഞ്ഞില്ല കൈകളെ അടിക്കാനേ പറഞ്ഞുള്ളൂ ഇവിടെ കൈകളെ ചേർത്തടിക്കുക പിന്നെ ആ കൈ അടിക്കണമെങ്കിൽ ഇളക്കെങ്കിലും രണ്ടായിരം പന്നികൾക്ക് 6000 ഭൂതം കയറി കടുത്തു കൂടെ കടലിലോട്ട് പോയതുപോലെ ഇന്ന് കുറെ എണ്ണം പോകുന്നു ഒത്തിരി ഉണ്ട് പറയാൻ പാട്ടിപ്പോ സമയമില്ല സമയമില്ലാത്തോണ്ടാ അദ്ദേഹം മാറത്തില്ല ഒന്നാമത് എനിക്ക് ഈ കാഴ്ച ഇല്ലാത്തതുകൊണ്ട് വേറൊരു ഗുണമുണ്ട് ആരുടെ മുഖം കറുത്താലും കാണാനൊക്കെ ഇല്ല അങ്ങനെ ഭാഗ്യമുണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല സമയമില്ലാത്തോണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവര് നമ്മുടെ ഇറക്കുമതികളല്ല ദൈവത്തിന്റെ നീതി നമ്മളിലൂടെ വെളിപ്പെടണം അതുപോലെ തന്നെ കീബോർഡ് വായിക്കുന്ന കുഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പറയാം ചിലര് പാട്ട് ആരംഭമായിട്ട് കേൾക്കുകയാണെങ്കിലും എല്ലാം കൂടെ ശബ്ദം കൂട്ടിയിട്ട് ബഹളം ഉണ്ടാക്കി ഞാൻ പലയിടത്തും വിലക്കിച്ചിട്ടുണ്ട് അതിന്റെ അടുത്ത കണ്ണി എങ്ങനെയാണെന്ന് അറിയാതെ അതിന്റെ ശ്ലോകം വായിക്കേണ്ടടുത്ത് കയറ്റി അല്ലാതെ വിപ്ലവകാലത്തിന്റെ വിറ്റൊക്കെ കൊണ്ടിട്ട് ഞാൻ പലപ്പോഴും വേണ്ട ഇത് ആ കുഞ്ഞിനെ പിടികിട്ടാത്തതുകൊണ്ട് ചെറുതായിട്ട് ശബ്ദം ഇട്ടുകൊണ്ടിരുന്നുള്ളതല്ലാതെ അങ്ങനെ വേണം കുഞ്ഞ് ഇനി ഞാൻ ഈ സ്റ്റേജ് മുമ്പിൽ നമ്മളൊരു ചുപ്പൂടാണ് അപ്പൊ കുഞ്ഞിന് മനസ്സിലാകും ഇന്ന ഇന്ന ഭാഗത്തോടെ അപ്പുള്ളിയുടെ പോക്ക് അതിനനുസരിച്ച് പിടിക്കൊണ്ടിരാൻ നോക്കും സ്തോത്രം ദൈവം ധാരാളമായി മാനിക്കട്ടെ സ്തോത്രം പ്രിയമുള്ളവരെ ഇനി അടുത്ത് നമുക്ക് ചിന്തിക്കണം ഞാൻ പറഞ്ഞ വാക്യം എടുത്തിട്ടുണ്ടോ സങ്കീർത്തനം 107:20 വാക്യം അവൻ തന്റെ വചനത്തെ അയച്ചവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു ആമേൻ സ്തോത്രം എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെ സമുദ്രത്തിനും അക്കരക്കിരിക്കുന്ന ആൾക്കാരെ ഫോണിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ സൗഖ്യം കൊടുക്കുന്നു അത് ഇങ്ങോട്ടുമാകാം ഏത് വിധത്തിലുമാകാം റേഡിയോയിലോ ടിവിയിലോ ദൈവദാസന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തോടുകൂടെ നിങ്ങളുടെ രോഗമുള്ള ആ വിഷയത്തെ ദൈവസ്ഥൽ ഏറ്റുപറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ വിടുതല് അങ്ങനെ എത്രയോ പേർക്ക് വിടുതൽ കിട്ടുന്നു അറിയാമോ അതിന്റെ കാരണം എന്താ അവൻ തന്റെ വചനത്തെ അയച്ചവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ പിടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മണ്ണിൽ വെടിത്തിരിക്കുന്ന കുഴി എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം കുഴി അതിനകത്ത് വീണാൽ ആഗ്രഹമുണ്ട് കരയ്ക്ക് കയറാൻ പക്ഷെ കയറാൻ ഒരു സാധ്യതയില്ല എന്നുള്ള നിലയിൽ കിടന്ന് ജീവിതത്തിന്റെ പ്രശ്നത്താൽ വല്ലാതെ കുഴയുന്ന സാഹചര്യത്തിൽ അവരെ നോക്കിക്കൊണ്ടാണ് ഏതോ പാട്ടുകാരൻ പണ്ട് കാലത്ത് എഴുതിയത് അറിയാവുന്നവർ ചേർന്ന് പാടാം കേട്ടോ കരകണതഴിയിൽ വലയുപോരേ കരുണയെ കാക്ഷിക്കും മൃതപ്രായരേ കരകണതഴിയിൽ വലയുപോരേ കരുണയെ കാക്ഷിക്കും മൃതപ്രായരേ അരികവൾ ചാരത്തുമേന്ദിരേ കരുവാവൽ കൃപമാന ജാതിയാവും ജീവൻ
മേത്തരയുടെ പാട്ടുകളെ മുറിച്ച് മുറിച്ച് പാടാൻ ഒക്കും അതുകൊണ്ട് പിന്നെ ആ എല്ലാവരും ക്ഷമിക്കുക അതുകൊണ്ട് ജീവിതത്തിന്റെ ചില പ്രശ്നം മൂലമായിരിക്കുന്ന കുഴിയിൽ വീണ് കിടക്കുന്നവരെ ദൈവത്തിന്റെ വചനം കൊണ്ട് രക്ഷിക്കുവാൻ സാധിക്കുന്നു തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ദൈവദാസന്മാരെ ലോകത്തിന് അറിയാവുന്നതാണ് ആയിരുന്നല്ലോ കഴിഞ്ഞ രംഗീയ വർഷം അദ്ദേഹം കർത്താവിനെ പ്രാപിച്ചു അദ്ദേഹത്തിന്റെ സ്വദേശമായ തിരുവട്ടാർ ഒരു വിഘ്നേഷൻ നായരുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കഥ ആ നാട്ടിലുള്ളവരിൽ കൂടെ അറിഞ്ഞ വിഷയം ഇതാണ് പകൽ തന്റെ കണ്ണിനിമ്പമായത് എന്തെങ്കിലും കണ്ടാൽ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ചുമ്മാ വാഴ കൊലച്ചിരിക്കുന്ന അതൊന്നും അല്ല പിന്നെ ചിന്തിച്ചോണം കണ്ടാൽ അതാരുടെ വകയാന്ന് പറഞ്ഞാലും പിറ്റേ ദിവസം നേരം വിളിക്കുന്നതിന് മുൻപേ അത് വിഘ്നേഷ് നായരുടെ സ്വന്തമായിരിക്കും അതാ സംഗതി അങ്ങനെ ജീവിച്ച ഒരു വ്യക്തി കന്യകാവ്രതത്തോടുകൂടി വിവാഹം നടന്ന പെൺകുഞ്ഞുങ്ങൾ വിരളമായിരുന്നു ആ നാട്ടിൽ വയൽ ദുബായ് വിട്ട് ആറ് നാരങ്ങ നിരത്തി വെച്ചാൽ അവിടെ ഇരിക്കുമെന്ന് പറയും അതൊക്കെ കള്ളമാണെങ്കിലും പഴയ ആൾക്കാർ അങ്ങനെയാ പറയുന്നത് ആ മീശയുടെ വലിപ്പത്തിന് പറയുന്നതാ എങ്കിലും ഇതേയുള്ള മീശയും ഇടുപ്പുട്ടിൽ കടാരയും രണ്ടെണ്ണം കൂടെ നടത്തി വെച്ചോ ഡബിൾ പേസ്റ്റി കൊടുത്ത് നമ്മുടെ കുറുകൊച്ചു ചായക്കടയുണ്ട് കുടുംബക്കാരൊക്കെ ഇവനെ നേരെ വരുത്താൻ നോക്കി ഒരു രക്ഷയുണ്ടായില്ല അവസാനം അവര് വിധിച്ചു ഒരു തലമുറയ്ക്ക് അപ്പുറത്ത് നമ്മുടെ കുടുംബത്തിൽ റബുടിമാരുണ്ടായിരുന്നു അതിന്റെ പാരമ്പര്യം നിലനിർത്താനായിരിക്കും ഇവൻ ഇങ്ങനെ ആയത് ഇനി നമുക്കൊന്നും പറയണ്ട എന്ന് പറഞ്ഞു ദൈവം എന്തുവാ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ ഇങ്ങനെ ഇവഴേ ഉപദേശി എന്ന് എടുത്തു പറയാൻ അതിനു വേണ്ടി വലിയ ഗെറ്റപ്പൊന്നും ഇല്ല സാധു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ എവിടെയോ പോയിട്ട് അവിടെ വന്ന് ചോദിച്ചു പിള്ളേ ചായ ഉണ്ടോ ആ ചായ ഉണ്ട് ചായ കുടിച്ചോണ്ടിരുന്ന തന്നെ കൊച്ചു മഴ പെയ്തു ആ മഴ അങ്ങ് വർഷിച്ചു വർഷിച്ചു വന്നു ഇവിടെ ഉപദേശിക്ക് പോകാനൊക്കെ പറഞ്ഞു പിള്ള ഞാനിന്ന് ഇവിടെ ഈ ബെഞ്ചെ കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ടു എനിക്കും പോകാനൊക്കുന്നില്ല പിന്നെ ആ നമുക്ക് എട്ര വീട് ഇവിടെ നിന്ന് കിടക്കാം അങ്ങനെ അവര് പിന്നെ തീന്തിരിയെല്ലാം അടച്ച് കിടക്കാൻ വന്നു അദ്ദേഹം നോക്കിപ്പോണ്ട് ഒരാള് ഈ കിടക്കുന്ന ആള് ബെഞ്ചിൽ താഴെ ഇറങ്ങി മുട്ടുമേലിടുന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കഴിഞ്ഞപ്പോ ചോദിച്ചു നീ എന്നെ ചെയ്ത ഞാൻ യേശു സ്വാമിയോട് ജപം കേട്ട യേശു സ്വാമിക്കിട്ടേ ജപം ചെയ്താൽ എന്നാ കിടക്കും എന്തോ കിട്ടുമെന്ന് എന്തോ ലഭിക്കുമെന്ന് പാപത്തെ മന്നിപ്പ് ക്ഷമിക്കാന്നുള്ളതാ മന്നിക്കുക വ്യാധിയെ ഗുണമാക്കുവേ എന്ന് പറഞ്ഞാൽ സുഖമാക്കുമെന്ന് രോഗത്തെ സുഖമാക്കുമെന്ന് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു നിനക്ക് എന്നെ അറിയാമല്ലോ എന്റെ സ്വഭാവമൊക്കെ എന്റെ ഇത്രയുള്ള പാപം ഈ ദൈവം ക്ഷമിക്കുമോ അദ്ദേഹം അറിയാവുന്ന ഭാഷയിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു കിട്ടിയ അറിവനുസരിച്ച് പറഞ്ഞു കൊടുത്തു എന്നാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ അദ്ദേഹം ഏറ്റ് കളിയാക്കി പറയുകയാണെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ സമ്മതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഉപദേശി എന്ന് തോന്നുന്ന ആ പാവപ്പെട്ടവന് സംശയം കണ്ണു തുറന്നു നോക്കിയപ്പോൾ കളിയല്ല കാര്യമാണ് മടമട ചൂട് കണ്ണു നീര് വീഴുകയാണ് അദ്ദേഹത്തിന്റെയും ഹൃദയം തകർന്നു കളിയാണെന്ന് ഞാൻ ചിന്തിച്ചു എന്നെ കളിപ്പിച്ചതാണെന്ന് ചിന്തിച്ചു ഇത് കാര്യമാണല്ലോ എന്ന് പ്രാർത്ഥിച്ചെഴുന്നേറ്റ് വെള്ളമെടുത്ത് മുഖം കഴുകിയേച്ച് പറഞ്ഞു എടോ എന്റെ തല മുതൽ പാദം വരെ എന്നെ ചുറ്റിയിരുന്ന എന്തോ എന്നിൽ നിന്ന് അഴിഞ്ഞു മാറി ഞാനിപ്പോഴാ സ്വതന്ത്രനായത് ഇനി ഞാൻ എന്തോ ചെയ്യണമെന്ന് മുൻപോട്ട് അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തു ആ മനുഷ്യൻ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവൈദ്യനായി ഞാൻ ഈ സംഭവം കളിക്കവിള പറഞ്ഞു എന്റെ മൂത്ത മോൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് മോനും എന്റെ കൂടെ അന്നുണ്ടായിരുന്നു ഞങ്ങൾ ബൈക്കേല കളിക്കവിളക്ക് പോയത് ഇത് പറഞ്ഞപ്പോൾ ആ യോഗ ഗ്രൗണ്ടിൽ മേൽവിശ്വർ കട്ടിങ്ങിൽ ഒരു വീടിരിപ്പുണ്ട് അവിടെ കുറച്ച് പേരിരുന്നുണ്ട് കൂട്ട ചിരിചിരിച്ചു യോഗ കഴിഞ്ഞപ്പോ സംഘാടകൻ എന്നോട് ഇവിടെ കുറച്ച് സ്ത്രീ പുരുഷന്മാരൊക്കെ ചിരിച്ചവല്ലോ അറിയാൻ പറഞ്ഞു കളിയാക്കിയാലും എന്തോ കഴിഞ്ഞു അങ്ങനല്ല അവരതിശയം കൊണ്ട് ചിരിച്ചതാ ആ കൊല്ലത്ത് കിടന്ന ആളും ഇത് അറിഞ്ഞോന്ന് ആ പിള്ളയുടെ ഭാര്യ വീടാണിത് തൊട്ട് മേൽവിശ്വർ സംഭവം അവർക്കറിയാവുന്ന കാര്യമില്ലേ അപ്പൊ ഞാനിത് എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കാലം ഈ അടുത്തിടയ്ക്ക് വേല പൂർത്തിയാക്കി മഹത്വത്തിൽ പ്രവേശിച്ചു തന്റെ മകൻ ഒട്ടും വിടാതെ ഈ മഹത്വത്തിന് വേണ്ടി വീറോടെ പ്രവർത്തിക്കുകയാണ് സ്തോത്രം തലേ ദിവസവും പിറ്റേ ദിവസമായിട്ട് ഞങ്ങൾ ഒരു സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ ഇതാ ദൈവം തന്റെ വചനമയച്ച് അനേകരുടെ കരകയറുവാൻ കഴിയാത്ത പാപത്തിന്റെ കുഴിയിൽ നിന്നും ജീവിതത്തിന്റെ പ്രശ്നമംഗുലമായ കുഴിയിൽ നിന്നും കരകയറ്റുവാൻ ദൈവം തന്റെ വചനമയക്കുന്നു ആ വചനം വെറുതെ മടങ്ങി വരികയില്ല ഇനി ദൈവത്തിന്റെ വചനം മാത്രമല്ല ദൈവം എന്തിനൊക്കെ തന്റെ ദാസന്മാരെ അയക്കുന്നു
ശമുവേലിന്റെ രണ്ടാം പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ ആരംഭം ഒന്ന് വായിക്കാം. ശമുവേലിന്റെ രണ്ടാം പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ ആരംഭം നോക്കാം. ചില വാക്യങ്ങൾ എടുത്തുകൊണ്ട് അവസാനിപ്പിക്കണമല്ലോ. അനന്തരം യഹോവ നാഥാനെ ദാവീദിന്റെ അടുക്കൽ അയച്ചു. ദാവീദ് രാജാവ് കാര്യമൊക്കെ മുൻപരിങ്ങോട്ട് കൂടിയെങ്കിലും ഇടയ്ക്കൊരു ചെറിയ ജീവിതത്തിന്റെ പാളിച്ച പറ്റി റൂട്ട് മാറി ഒന്ന് പോയി. ഈ വിദേശ രാജ്യത്തെ പോലല്ല ദൈവത്തിന്റെ പരിപാടി. വിദേശ രാജ്യത്ത് എന്തെങ്കിലും ഒരു ഉപകരണം, വണ്ടി ആയാലും എന്തുമായാലും ഇലക്ട്രോണിക് കേട് വന്നാൽ അതിന്റെ സ്പെയർ പാർട്സ് കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെ നന്നാക്കു പരിപാടി അവർക്ക് സാധാരണയില്ല, അതങ്ങ് എടുത്ത് കളയുക. അതേ സൈസ് സ്വഭാവമല്ല ദൈവത്തിൻ്റെത്. ഏതൊരു മനുഷ്യനായാലും അവൻ വഴിവിട്ടു പോയാൽ അവനെ മടക്കി കൊണ്ടുവരിക, നന്നാക്കി കൊണ്ടുവരിക, ആദ്യ പൂർവിക സ്ഥാനത്ത് യഥാസ്ഥാനപ്പെടുത്തി എടുത്ത് പ്രയോജനപ്പെടുത്തുന്ന പദ്ധതി ആ സ്വഭാവം ആ ദൈവത്തിൻ്റെത്. ദൈവത്തിനറിയാം മനുഷ്യനാ, ചിലപ്പോൾ പാളിച്ചു വന്നുപോയി, എന്നാൽ അവൻ എടുത്തു കളയുക എന്നുള്ളതല്ല. അവനിൽ അടങ്ങിയിരിക്കുന്ന ആത്മാവിന്റെ വില നിശ്ചയിക്കുവാൻ ആർക്കും കഴിയാത്തത് കൊണ്ട് അവനെ മടക്കി കൊണ്ടുവരുവാൻ ദൈവമാകുന്ന പണിപ്പെടും. ഒട്ടും വഴങ്ങുന്നില്ലെങ്കിലേ ദൈവം അവസാനം എടുത്തു കളയുകയുള്ളൂ. അപ്പോൾ നാഥാൻ പ്രവാചകനെ അയച്ചു ദാവീദിന്റെ അടുക്കൽ. ചെന്ന് ഒരു കടങ്കഥയിലൂടെ തുടങ്ങി. ദാവീദിന്റെ കഥ ആദ്യം പിടികിട്ടില്ല. പുള്ളിക്കാരൻ എന്റെ രാജ്യത്ത് ആരെങ്കിലും അവർ ചെയ്തെങ്കിൽ അവൻ മരണശിക്ഷിക്കുവനാണ്. പ്രവാചകൻ പറഞ്ഞു, അയ്യോ അങ്ങനെ അങ്ങോട്ട് വെട്ടിപ്പിടിക്കാതെ ചിലപ്പോൾ അറിയത്തില്ല, ബി പി കൂടും. അത് പുസ്തകത്തിൽ ഇല്ല കേട്ടോ. തിരുമനസ് ഒന്ന് അടങ്ങിയിരുന്നാട്ട്. ആ മനുഷ്യൻ നീ തന്നെ. അറിയാവുന്ന കാളയ്ക്കൊരോങ്ങും അറിയുന്ന കാളയ്ക്കൊരടിയും. അതിന് അടി ഉണ്ടെങ്കിലേ നേരെ കലപ്പിടിച്ചോണ്ട് വരും. അറിയാവുന്ന കാളയ്ക്ക് ഈ ഉഴുന്ന ആള് വടി ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അറിയാം ഞാൻ റൂട്ട് മാറി. അവൻ അപ്പോഴത്തേക്ക് ഹോ നേരെ വരും. ദാവീദിന് മനസ്സിലായി പരുവക്കേടാ എന്റെ മക്കൾ പറ്റിയത്. അവൻ ദൈവസം നെടുമ്പാട് വീണ് പൊട്ടിക്കരഞ്ഞ കൊച്ചു കുഞ്ഞിനെ പോലെ നിലത്ത് കിടന്ന് ഊരുണ്ട് അവന്റെ പാപമേറ്റു പറയാൻ തുടങ്ങി. പിന്മാറ്റക്കാരനെ, വഴിവിട്ടു പോയവനെ, റൂട്ട് മാറി ഓടിയവളെ മടക്കി യഥാസ്ഥാനപ്പെടുത്തിയെടുക്കുവാൻ ദൈവം തന്നെ ദാസന്മാരെ അയക്കുന്നു. ഇതൊക്കെ ദൈവം ഗുണത്തിനയക്കുകയാണ്. ഈ ഗുണത്തിനയച്ചിട്ടും അത് പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ ദൈവം എന്ത് വായിക്കും? തിരിച്ചും കൊണ്ട് ഞാനിതൊക്കെ അയച്ചുപോയി, അത് പ്രയോജനം വരുന്നില്ലല്ലോ, എന്ത് വായിക്കുന്നു? അങ്ങനെ ദൈവം വിഷമിക്കുകയൊന്നുമില്ല. ദൈവം അടുത്തത് എന്തായിരിക്കും നോക്കാം. ശമുവേലിന്റെ ഒന്നാം പുസ്തകം 16:14. ശമുവേലിന്റെ ഒന്നാം പുസ്തകം 16:14 വാക്യം. ശമുവേലിന്റെ ഒന്നാം പുസ്തകം 16:14. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. യഹോവ അയച്ചൊരു ദുരാത്മാവ് അവനെ ബാധിച്ചു. ദൈവത്തിന്റെ ആത്മാവ് ഈ ശൗൽ രാജാവിൽ അരസന്നെ കേട് കണ്ട് ബോധിച്ചാ പോറ്റുള്ളവായി അവനെ മടക്കി കൊണ്ടുവരാൻ നോക്കിയിട്ട് രക്ഷയില്ല. അവസാനം ദൈവത്തിന്റെ ആത്മാവ് അവനെ വിട്ടുമാറി. നമുക്കറിയാമല്ലോ ഈ ലൈറ്റൊക്കെ അണഞ്ഞു കഴിഞ്ഞാലേ ക്രമേണ സമയം പോലെ ഇരുട്ട് വന്ന് കയറുകയല്ലോ. ഇതണയ ഇരുട്ട് വരികയും സെക്കൻഡ് പോലും പറയാനില്ല. അതിനെന്തുവാ അതിന് സമയം പറയാൻ നമുക്ക് ഒന്നുമില്ല. അപ്പോഴേ ഇരുട്ട് വെളിപ്പെട്ട് കഴിഞ്ഞു. ഇതുപോലെ യഹോവയുടെ ആത്മാവ് വിട്ടുമാറിയ വേടവിൽ യഹോവ അയച്ച ദുരാത്മാവ് എന്ന് പറഞ്ഞാൽ പിശാച ദുരാത്മാവ് അവന്റെ മേൽ വന്നു. ഇത് അവസാന കണ്ണിയാ ദൈവം ചെയ്യുന്നത്. അത് ചെയ്യാതിരിക്കാൻ ദൈവം ആകുന്ന പണിപ്പെട്ട് നോക്കും. അപ്പോ ആത്മാവിന്റെ ഒരു അലങ്കാര വാക്കുകൾ അവിടെ എഴുതിയിരിക്കുന്നേ ഉള്ളൂ. സാത്താനാ, ക്ഷഹിത്താനാ, പിശാചാണ് അവന്റെ മേൽ വന്നത്, ശൗലിന്റെ മേൽ. അത് വലിയ നാശത്തിലേക്ക് അവനെ ഒടുവിൽ അവന്റെ മക്കളെ അവനെയും കൂടെ ഗിൽബോവ പർവ്വതത്തിൽ കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്തു. ഇന്ന് രാത്രി ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കണം, ദൈവമേ എന്റെ ഗുണത്തിന് നീ വചന വഹിക്കുമ്പോൾ, എന്റെ രോഗസൗഖ്യത്തിന് വചന വഹിക്കുമ്പോൾ, നിന്റെ ദാസന്മാരെ എന്റെ വീട്ടുപടിക്കൽ അയച്ച് നിന്റെ വചനം എന്നെ കേൾപ്പിക്കുമ്പോൾ, എന്റെ ജീവിതത്തിന്റെ മദ്യപാനത്തിന്റെ കുഴിയിൽ നിന്ന്, എന്റെ ജീവിതത്തിന്റെ ചീട്ടുകളി കുഴിയിൽ നിന്ന്, എന്റെ ജീവിതത്തിന്റെ മറ്റു പല പറയാൻ കൊള്ളാത്ത ജീവിതത്തിന്റെ കുഴിയിൽ നിന്നും എനിക്ക് കരകയറുവാൻ കഴിയാത്ത നിലയിൽ ഞാൻ കിടന്ന് ഉഴലുമ്പോൾ, അവിടുന്ന് തന്നെ കരകയറ്റുവാൻ നീ നിന്റെ വചനം വഹിക്കുമ്പോൾ, ഞാൻ നിന്നെ പുറംകാലം കൊണ്ട് തട്ടിക്കളഞ്ഞാൽ പിന്നെ ദുരാത്മാവാകുന്ന പൈശാചിക ശക്തി എന്റെ മേൽ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു രക്ഷയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിന്റെ വചനത്തിന് കീഴ്പ്പെട്ടു വരുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ എന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആര് കർത്താവിലേക്ക് വരും? ഇനി ദൈവം അയക്കുന്ന രംഗങ്ങൾ എന്തൊക്കെ? ആവർത്തന പുസ്തകം 28:47. ആവർത്തന പുസ്തകം 28:47. സകല വസ്തുക്കളുടെ 28:47 ആവർത്തന പുസ്തകം
സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് ആ റബ്ബറിന്റെ കുരുമുളകിന്റെ നാളികേരത്തിന്റെ നെല്ലിന്റെ കരിമ്പിന്റെ ഇതോടൊക്കെ സ്ഥലങ്ങളൊക്കെ കരിമ്പും കാണുമല്ലോ കരിമ്പിന്റെ പിന്നെ പന്തളം തമിഴിലും ചെങ്ങന്നൂരും ഒക്കെ കച്ചവടം ചെയ്ത് കിട്ടിയത് ഇതിന്റെ പുറമെ പിള്ളേർ വെളിയിൽ നിന്ന് അയക്കുന്ന കാശ് എന്തിനേറെ പറയണം സകല വസ്തുക്കളുടെ സമർത്ഥി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കായി കൊണ്ട് യഹോവന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ ആ ദൈവ ശത്രുക്കളെ അയക്കുമോ ആ മറുവശമുണ്ട് നെഗറ്റീവ് മാത്രമല്ല പോസിറ്റീവ് ഉണ്ട് ദൈവ ശത്രുക്കളെ അയക്കുമെന്ന് യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും നിന്നെ നശിപ്പിക്കും വരെ അവൻ നിന്റെ കഴുത്തിൽ ഒരു ഇരുമ്പ് മുഖം വയ്ക്കും ആമേൻ ദൈവ ശത്രുക്കളെ അയക്കുമെന്ന് അവന്മാരാ ഈ നസ്രേറ്റുമാരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അവന്മാരെ ദൈവം അയച്ചിരിക്കുക ഈ തീവ്രവാദികൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇവര് വെറുതെ ഉണ്ടായതല്ല ദൈവം അവരെ അയച്ചതാ അയ്യോ അങ്ങനെ പുസ്തകത്തിലുണ്ടോ പിന്നെ പുസ്തകത്തിലുണ്ടോന്നോ കുറിച്ചെടുത്തോണ്ടാ മതി പുസ്തകം നോക്കിക്കൊണ്ടാ മതി സ്കൂളിൽ നിന്ന് കിട്ടിയ ഈ പുതിയ നിയമം ഉണ്ടല്ലോ ബി സി എം ചെയ്യാൻ പുസ്തകവും നോക്കാം യോഗത്തിന് പോകുമ്പോ പുസ്തകം കയറി കിട്ടാൻ പറഞ്ഞു പിന്നെ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചെടുത്ത് നോക്കിയാൽ ഉപദേശിക്കാം അവത്തും പറ്റി ഇതിനകത്ത് ഇതിന് കാശ് കൊടുത്ത് പുസ്തകം മേടിക്കണം യശയപ്രവാചകന്റെ പുസ്തകം ഇത് ഞാൻ പറയാം മറന്നുപോല യശയപ്രവാചകന്റെ പുസ്തകം 54:16 വായിക്കുമ്പോൾ 54:16 തീക്കനൽ ഊതി പണി ചെയ്ത് 54:16 തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു നശിപ്പിപ്പാൻ സംഹാരകനെയും സൃഷ്ടിച്ചിരിക്കുന്നു ഇന്ന് പല ആൾക്കാർ ഈ വചനത്തിനടുത്ത് പ്രസംഗിക്കത്തില്ല ഇന്ന് ചൊവ്വാഴ്ചയോ ആണോ ഇവാനോട് തോമസ് വാസ്റ്റർ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പൊ എല്ലാം എന്താണോ ഫയർ മിനിസ്ട്രി എന്നോ എന്തുവാണോ അമേരിക്കൻ മിനിസ്ട്രി എന്നൊക്കെയാണ് ഇപ്പം പിന്നെ ഇപ്പൊ നടക്കുന്നതെല്ലാം വചനം കേൾക്കേണ്ടവർക്ക് വചനം കൊടുക്കുമോ ഇതാ അഗ്നിയുടെ പ്രശ്നം ഇതാ തീകത്തുന്നു അതിനുള്ള കീബോർഡ് കാര്യം കൂടെ ചട്ടം കിട്ടും അവരതിനനുസരിച്ചുള്ള ഇൻസ്ട്രുമെന്റ്സ് കൂടെ യൂസ് ചെയ്യും ഇറക്കുമതി അസംബ്ലി ആൻഡ് മാപ്പ് വെളിയിൽ നിന്ന് വരുന്നില്ലെങ്കിൽ പണി അറിയാവുന്നവർക്ക് ഉപകരണം ചേർത്ത ഇന്നത് പണിയാവുന്ന അറിയാം ആ പരിപാടി ഇതൊന്നും ചെലവാകുകയല്ലേ കുഞ്ഞേ ഇവിടെ കുറെ ആർക്കാരുടെ കണ്ണ് മണ്ണ് വാരിയിടാം ഒരു ദിവസം വിളിച്ച് ചോദിക്കേണ്ടവൻ ചോദിക്കും ആമേൻ വചനം വചനമായിട്ട് ജനത്തിനിടെ കൊടുക്കണം ഗുണപ്പെട്ടുപോലും ഇല്ലെങ്കിലും വചനം കേട്ടില്ലെന്ന് വരരുത് ആ തീക്കനൽ ഊതി പിന്നെ പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു നശിപ്പിപ്പാൻ ഞാൻ സംഹാരകനെയും സൃഷ്ടിച്ചിരിക്കുന്നു അവിടെ ഈ നസലേറ്റ് ഇവരെയൊക്കെ ദൈവം അയച്ചിരിക്കുന്നതാ ആ ദൈവം കൊടുത്തിടാ എന്റെ ദാസന്മാര് എന്ന് വചനം പറഞ്ഞ് അംഗീകരിക്കാത്തടത്തോളം നീ കയറിയ ചെല്ലടാ തുടങ്ങിക്കൂ പറഞ്ഞു വിട്ടിരിക്കുക ഇപ്പം ഇവിടെ യോഗം നടത്തുക ഹരികുമാർ ആകട്ടെ ഇവിടെയുള്ള ഇതിന്റെ ടീമുകാർ ആരെങ്കിലും ആകട്ടെ ഒരു സ്നേഹത്തിനോട് ചോദിക്കുക ചേട്ടാ ആന്റി സുവിശേഷം നടക്കുക നോട്ടീസ് അടിച്ചു വെച്ചേക്കുന്നു പ്ലസ് ടു അടിച്ചു വെച്ചേക്കുന്നു എടുക്കാൻ ചില്ലറ തകയത്തില്ല അഡ്വാൻസ് കൊടുത്തു ചെറുതകത്തിൽ കുറച്ച് കാശ് ഇങ്ങോട്ട് തരണം യോഗം കഴിയുമ്പോഴും അല്ലെങ്കിൽ അടുത്ത ദിവസം അത് തിരിച്ചു തരാം അയ്യോ എന്റെ പൊന്ന് ഹരികുമാറേ അയ്യോ തെറ്റിദ്ധരിക്കല്ലേ പറയാം ഇവിടെ കാശിന് വലിയ ഞെരുക്കമാണ് ഒരു കാര്യം വാസ്തവം അവർ കാശില്ലെന്ന് കള്ളം പറഞ്ഞില്ല പിന്നെ കാശ് എങ്ങനെയാ ഞെരുക്കമാണെന്നേ പറഞ്ഞോളൂ സത്യം ഇനി കൊച്ചമ്മമാരായി അച്ചായമാര് നേരത്തെ സത്യം പറയുന്നു ചാടി അടുക്കള ഇങ്ങോട്ട് രണ്ട് കൈയും കൂടെ മലർത്തി ഇങ്ങോട്ട് എന്റെ പൊന്നു കുഞ്ഞേ 16 മാർന്ന് കൊച്ചു കാശ് കയ്യിലെടുക്കാനല്ലേ ശരിയാ കൈ ഇങ്ങനെ നിവർത്തു വെച്ചാ കൈ കാശുണ്ടോ ഇല്ല ഈ വീട്ടിലില്ലെന്നോ ബാങ്കിലില്ലെന്നോ ഒന്നും പറയത്തില്ല കയ്യിലെടുക്കാനില്ല അവരും നേര് പറഞ്ഞു ഇനി ഇതിന്റെ കുത്തുപൊളിയുന്ന എപ്പോഴെന്നറിയാമോ റനി ജോർജ് തിരുവല്ലായിൽ 1980 ഒക്ടോബർ സെക്കൻഡ് സാറ്റർഡേ അന്ന് കരിക്കൻ പിള്ളയിൽ കയറിയതുപോലെ തുടങ്ങി ആൾക്കാരും കയറി കൊടുത്ത് അവർ കൊണ്ട് കൊടുത്തതുപോലെ എന്ത് ചെയ്യ പെട്ടിയുടെ താക്കോൽ എന്ത് ചെയ്യ ഇരുപെട്ടിയുടെ താക്കോൽ എന്ത് ചെയ്യ എടുക്ക ആ കൊണ്ട് കൊടുക്കുന്ന കൊടുപ്പ് ഏ എന്ത് വിനയത്തോടാ നേരത്തെ വന്ന് ചോദിക്കാത്ത എന്താന്നുള്ള നല്ല കൊണ്ട് കൊടുക്കുന്നത് ആ നേരത്തെ പറഞ്ഞു കാശിന് വലിയ ഞെരുക്കോ ഞെരുക്കോ ശരിയാ കാരണം പിന്നെ 1000 ഇപ്പൊ 1000 ഇല്ല പിന്നെ 500 അരാപ്പോട്ടെ ഇപ്പോഴത്തെ 2000 100 50 ഒക്കെ അടുക്കി അടുക്കി അങ്ങോട്ട് ഇങ്ങനെ റബ്ബർ ബാൻഡേജ് ഇട്ട് അതങ്ങോട്ട് അടുക്കി ബ്രീഫ്കേസിനകത്ത് അങ്ങോട്ട് വെച്ച് ലോക്ക് ചെയ്യുമ്പോ കാശനകത്ത് എന്ത് ചെയ്യുക ഞങ്ങൾ ഞെരിഞ്ഞ് ഇല്ലെന്നവര് പറഞ്ഞില്ല പ്രിയമുള്ളവരെ ഇതിന്റെ കുത്തൊക്കെ പൊട്ടിച്ച് രംഗത്ത് വരുന്ന സമയമാണ്
ഭീകരമായ രംഗം അതുകൊണ്ട് സകല വസ്തുക്കളുടെ സമർത്ഥി ഹേതുവായിട്ടും ദൈവമായ യഹോവേ ഉന്മേഷത്തോടും ഹൃദയസന്തോഷവും സേവിക്കായികൊണ്ട് യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും നഗ്നതയോടും ദാഹത്തോടും നീ സേവിക്കേണ്ടി വരും പിന്നെ നിന്നെ നശിപ്പിക്കും വരെ അവ നിന്റെ കഴുത്തിൽ ഇരുമ്പ് മുഖം വയ്ക്കും ബഹുമാനപ്പെട്ട സഭയുടെ പാസ്റ്ററോ ഒരു സഭാ പുരോഹിതനോ ആരെങ്കിലും ആരാധന സ്ഥലത്ത് പ്രസംഗിച്ച് 5 മിനിറ്റ് നീണ്ടുപോയി നല്ലൊരു പ്രസംഗ വിഷയം ആയതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചപ്പം നീണ്ടുപോയി അവിടുന്ന് കെറിവിച്ച് മുഖമല്ലാതാക്കി പുറപ്പെടായതാണ് പറഞ്ഞോളൂ പള്ളിയുടെ നടക്കുന്ന അല്ലെ ആലയത്തിൽ നടക്കുന്ന വണ്ടി എടുത്ത് അവിടെ അങ്ങോട്ട് ഓൺ ചെയ്തു എന്ന് വെച്ചാൽ പ്രസംഗം നീട്ടിയാൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നു ഒറ്റപ്പോക്ക് ഉടനെ അപ്പൻ അവിടെ നിന്നുകൊണ്ട് പിന്നെ അടുത്ത അവനെ ദേഷിച്ചു പോയതല്ല ടൈമിന് അവൻ ലഞ്ച് കഴിക്കണം അപ്പന് ഒരു മുറി ഇംഗ്ലീഷ് കണ്ടെന്ന് കിട്ടി പിന്നെ ടൈമിന് അവൻ ലഞ്ച് കഴിക്കണം കേട്ടോ ഈ ഇറച്ചിയൊക്കെ ഫ്രൈ ചെയ്താൽ പിന്നെ ചില അപ്പന്മാർ ഈ ഫ്രൈ അതിന്റെ കാര്യം പേര് പറയാതിരിക്കുന്നേ നല്ലത് പിന്നെ പിന്നെ അങ്ങനെ പിന്നെ ഒക്കെ ചെയ്താൽ തണുത്ത അപ്പനവൻ വേണ്ട അതുകൊണ്ട് അവൻ പോയതാ സദാം ഹുസൈനെ ദൈവം അങ്ങോട്ട് ഇളക്കി വിട്ടു കയറി അടിയിടാന്ന് പറഞ്ഞു അവൻ ഇറാഖിൽ കയറി അടിച്ചു കുവൈറ്റിൽ കയറി അടിച്ചു സൗദി അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഐക്യരാഷ്ട്ര സംഘടന ജോർജ് ബുഷും കൂട്ടർ ഇളകി കാര്യം കൈകാര്യം ചെയ്തു അപ്പോൾ ഈ കുവൈറ്റിലെ കയറി അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കേ അവിടുന്ന് ഓരോന്ന് പിന്നെ ഇട്ടിരുന്ന തുണി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവിടുന്ന് ഓടി ജോർദാന്റെ മണപ്പുറത്തൊക്കെ വന്ന് കിടന്ന് മത്തി ഉണങ്ങുന്ന പോലെ ഉണങ്ങിയപ്പോഴേ ടൈമിന് ലഞ്ച് കഴിക്കേ ദൈവം തമ്പുരാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില സംഭവങ്ങൾ അയക്കുന്ന എന്തിനെന്നറിയാമോ ഈ പാർട്ടിക്കാരുടെ മുദ്രാവാക്യം എനിക്കിഷ്ടമാ നിങ്ങൾക്ക് ഇഷ്ടമല്ലേലും എനിക്കിഷ്ടമാ പക്ഷെ ആ മുദ്രാവാക്യത്തിന്റെ അർത്ഥം അവർ അറിഞ്ഞുകൊണ്ട് വിളിച്ചായിരുന്നെങ്കിൽ ഈ പ്രസംഗം കേൾക്കണമെന്നില്ല അവർ രക്ഷിക്കപ്പെടാൻ അവരുടെ മുദ്രാവാക്യം തന്നെ രക്ഷിക്കപ്പെടാനുള്ള അർത്ഥമാണ് മിന്നൽ പണിമുടക്കം വെച്ച് അന്നൊരൊറ്റ മുദ്രാവാക്യം സൂചനയാണ് സൂചനയാണ് സൂചനയാണെന്ന് ഓർത്തുള്ളൂ സൂചന കൊണ്ട് വഴങ്ങിയില്ലെങ്കിൽ രൂപം മാറും ഭാവം മാറും ശരിയാണ് തമ്പുരാൻ ഈ നടത്തുന്നതും ഈ പന്തളത്തൂടെയും ചെങ്ങന്നൂരൂടെയും ഈ കുട്ടനാട് പ്രദേശങ്ങൾ പാണ്ഡനാട് തുടങ്ങിയ സ്ഥലങ്ങളിലും ഇവിടെ ഒക്കെ റാന്നീരും ഒക്കെ നടന്ന സംഭവങ്ങളൊക്കെ സൂചനയാ കഴിഞ്ഞ 2-4 മാസം മുമ്പ് നടത്തിയ സൂചനയാ സൂചന കൊണ്ട് വഴങ്ങിയില്ലെങ്കിൽ ഉടയവന്റെ രൂപവും ഭാവവും മാറാൻ പോകുകയാണെന്ന് ഇന്ന് രാത്രി വസ്തുനിഷ്ഠമായി ഓർത്തുകൊള്ളണം ഞാൻ വാക്കുകൾ കേട്ടാൽ അവസാനിപ്പിക്കട്ടെ ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിന്റെ മുമ്പിൽ തങ്ങളെ തന്നെ താഴ്ത്തിക്കൊടുത്ത് കർത്താവേ ഇതാ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു എന്റെ പാപം ക്ഷമിക്കണമേ ഏത് ജാതി ഏത് മതം ആരുമായിക്കോട്ടെ നമ്മുടെ ആത്മാവിന് നിത്യരക്ഷ വേണമോ സ്വർഗരാജ്യത്തിന്റെ പ്രവേശനം വേണമോ നമ്മള് പോസ്റ്റർ റൂളിലൂടെ നമ്മുടെ കർത്താവിന്റെ ആ മരണം വഴിയുള്ള രക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തപാൽ നിയമം ഒരു 50 പൈസ കാലിന് തുടങ്ങി രാഷ്ട്രപതിക്കുള്ള കത്തുവരെയും കൊണ്ട ഇട്ടു അവർ വന്ന് പെട്ടി തുറന്നു ശിവായി ഇതിലൂടെ മേശപ്പുറത്ത് കൊണ്ടിട്ടു എല്ലാത്തിനും സ്റ്റാമ്പ് അടിച്ചുകൊണ്ടിരിക്കുക സീൽ ചെയ്തുകൊണ്ടിരിക്കുക ഉടനെ ഒരാൾ സാറേ സാറേ സോറി ആ ഈ കത്ത് രാഷ്ട്രപതിക്ക് ഞാൻ അയച്ചതാ അണ്ട ആ പാപ്പട്ട കുന്താലിപ്പണിക്കാരന്റെ ചേറ്റിങ്കണ്ടത്തിൽ കളച്ച് വിയർത്തവന്റെ 50 പൈസക്കാരുടെ ഇടിച്ച് ആ പിന്നെ ആ സ്റ്റാമ്പ് ആ അച്ചിതിൽ പതിക്കല്ലേ സാറേ ഒരു കാര്യം ചെയ്യ് അത്രയാകും ഉത്തരവാദിത്തമാണെങ്കിൽ നേരെ രാഷ്ട്രപതിക്ക് കൊണ്ടക്കൂടെ അടുത്ത മെയിലിന് ഇവിടുന്ന് അപ്പുറത്തോട്ട് പോകണമോ ധനവാന്റെയും ദരിദ്രന്റെയും കറുത്തവന്റെയും വെളുത്തവന്റെയും സ്ത്രീയുടെയും പുരുഷന്റെയും പണ്ഡിതന്റെയും വാമനന്റെയും കുബേരന്റെയും കുടിയേലിന്റെയും ഓടയിൽ കിടക്കുന്നവന്റെയും മേടയിൽ വസിക്കുന്നവന്റെയും മാടത്തിൽ കിടക്കുന്നവന്റെയും മഠത്തിൽ വസിക്കുന്നവന്റെയും സവർണ അവർണ ഭേദവന്റെയും സകലവന്റെയും കത്തിന് സ്റ്റാമ്പ് ചെയ്യണം അത്യാവശ്യമാണ് അങ്ങനെയാണെങ്കിൽ സകല മനുഷ്യനും ഈ ലോകത്തും തന്റെ ആത്മാവ് മഹത്വത്തിലേക്ക് ദൈവരാജ്യത്തിലേക്ക് പോകണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കാൽവരി രക്തത്താൽ സ്റ്റാമ്പ് ചെയ്യാതെ മുദ്ര ചെയ്യാതെ ഒരാത്മാവിന് മോക്ഷം കിട്ടുവാൻ കഴിയുകയില്ല ഇന്ന് രാത്രി ഈ സത്യം ആര് സ്വീകരിക്കും ആര് സ്വീകരിക്കും എന്നാൽ ഈ യോഗം നടത്തുന്ന ദൈവമക്കൾ കൃതാർത്ഥരായി കഴിഞ്ഞു കോടികൾ കൈ കിട്ടുന്നതിനേക്കാൾ ഒരാത്മാവ് രക്ഷിക്കപ്പെട്ടാൽ ഇല്ലെങ്കിൽ വരാൻ പോകുന്ന ഗതികേടെന്തെന്നറിയാമോ ഈ സുവിശേഷം ദൈവം ഭൂമിയിൽ നിന്ന് പിൻവലിക്കാൻ കാലമെടുത്തിരിക്കുക അതിന്റെ സകലം അവരുടെ ലക്ഷണങ്ങളൊക്കെ കാണുന്നത് ആമേൻ സുവിശേഷം ലോകത്തിന് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ ലോകം ഒരു അന്ധകാരത്തിലേക്ക് മാറാൻ പോകുക ഒറ്റ വാക്യം കൂടെ വായിച്ചു വെച്ച പുസ്തകം അപ്പടി അടച്ചിടണം പിന്നെ ഞാൻ ഇപ്പം വായിപ്പിക്കാൻ എടുക്കുന്നില്ല അതായത് ആമോസിന്റെ പ്രവചനം 8:11 വായിക്കാം 8:11 വരും 8:11 മുതൽ ആമോസിന്റെ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം മുതൽ 8 അപ്പത്തിനായുള്ള വിശപ്പല്ല വെള്ളത്തിനായുള്ള ദാഹവുമല്ല യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാൾ വരുന്നു എന്ന് യഹോവയെ കർത്താവിന്റെ അരുളപ്പാട് ദൈവം ദേശത്തേക്ക് വചനം കേൾക്കാനുള്ള ദാഹം അയക്കാൻ പോവുകയാണ് അന്ന് ഒരു കൂട്ടം ദൈവജനവും സുവിശേഷവും ഇവിടെ ഇല്ല മറക്കരുത് വായിക്കാനുണ്ട്
കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഇവിടെ കയറി വരുവി എന്ന് വിളിക്കുമ്പോൾ ഒരു കൂട്ടം ദൈവജനം ഇവിടുന്ന് മൗത്വത്തിലേക്ക് ഗോളങ്ങളെ താണ്ടി ഉയർത്തപ്പെടും. അതിനുശേഷം ഈ ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന ഗതികൾ ഇടാ ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ ദേശത്തേക്ക് അയക്കുന്ന നാൾ വരുന്നു. ഇതൊക്കെ നിലപാട്. ആ അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഇഴന്നു ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും. കണ്ടുകിട്ടിയില്ലതാനും അന്നാൾ സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴും. ദാഹം വെള്ളത്തിന്റെ എന്നുള്ളതല്ല, വചനത്തിന്റെ ദാഹം. ഞാന് പിന്നെ പഞ്ചാബിൽ ഒരു ശിശുപൂഷയ്ക്ക് പോയപ്പോൾ പിന്നെ മൂന്നാല് പേര് കൂടി പറഞ്ഞു കേട്ടു, വേദപുസ്തകം ലോറി കണക്കിന് അതിർത്തി പ്രദേശത്തേക്ക്, നമ്മുടെ ഇന്ത്യയുടെയും പാകിസ്ഥാനിലേക്ക് അതിർത്തി പ്രദേശത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ചൂടപ്പം വിറ്റഴിയുന്നത് പോലെ അവര് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴും അവിടുത്തെ പേര് പറഞ്ഞു ഞങ്ങൾ വില തരാം. ഇതിനൊക്കെ ഫ്രീ എന്ന് പറഞ്ഞാൽ നിസ്സാരമായി കാണരുത്. വേദപുസ്തകം വാങ്ങി അവർ പറയുന്നത് ഏത് സമയത്താ ബോംബ് വീടുന്നറിയത്തില്ല, ഇത് വായിച്ച് ഞങ്ങളുടെ ആത്മാവ് സമാധാനത്തോടെ പോകട്ടെ. ഒരു ലോറി ബൈബിളും കൊണ്ടാ പോയത് പഞ്ചാബിൽ നിന്ന്. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ അതൊക്കെ സൂചനയാ. ഇനി ലോക വ്യാപകമായിട്ട് വരാൻ പോകുക. അന്നിവിടെ എവിടെങ്കിലും പ്രസംഗം ഉണ്ടോ എന്ന ആൾക്കാർ ഇന്ന് പരിസരത്ത് കേട്ടാൽ പോലും കടകടച്ച് ഒളിച്ചു കളയും. എന്നാ അതേസമയം വചനം അന്വേഷിച്ച് അന്ന് അലഞ്ഞു നടക്കും. കരുണയിൽ കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധേ വന്നിടുമേ. കരുണയിൽ കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധേ വന്നിടുമേ. അപ്പത്തിൻ വിശപ്പല്ല, വെള്ളത്തിൻ ദാഹമല്ല, ദൈവവചനത്തിൻ്റെ വിശപ്പു തന്നെ. അപ്പത്തിൻ വിശപ്പല്ല, വെള്ളത്തിൻ ദാഹമല്ല, ദൈവവചനത്തിൻ്റെ വിശപ്പു തന്നെ. അങ്ങു ദേശത്തേക്ക് അയക്കുന്ന കാണുകളടുത്തു പോയി രക്ഷ നേടിക്കൊള്ള. അങ്ങു ദേശത്തേക്ക് അയക്കുന്ന കാണുകളടുത്തു പോയി രക്ഷ നേടിക്കൊള്ള. തെക്കിഴക്കു പടിഞ്ഞാറങ്ങു തെക്കു വടക്കുമായി വചനം അന്വേഷിച്ചങ്ങാലു നടക്കു. കിഴക്കു പടിഞ്ഞാറങ്ങു തെക്കു വടക്കുമായി വചനം അന്വേഷിച്ചങ്ങാലു നടക്കു. യൗവനക്കാരെല്ലാം അവിടെയായി ബോധം കെട്ടങ്ങു വീഴും. അന്നു യൗവനക്കാരെല്ലാം അവിടെയായി ബോധം കെട്ടങ്ങു വീഴും. ദൈവത്തിൻ ഭയങ്കര കോല ദൈവസ്വത്തിൽ തെറ്റി ഒഴിഞ്ഞു പോകാൻ സാധ്യമല്ല. ദൈവത്തിൻ ഭയങ്കര കോല ദിവസത്തിൽ തെറ്റി ഒഴിഞ്ഞു പോകാൻ സാധ്യമല്ല. അന്നു നിത്യാതികിരയായി വെന്തരിയുന്നോരോ ക്രോധാദിവാസമാണ്. അന്നു നിത്യാതികിരയായി വെന്തരിയുന്നോരോ ക്രോധാദിവാസമാണ്. കരുണയിൽ കാലം മാറിടുമേ, ഭയങ്കര ന്യായവിധി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എങ്കിലും ദൈവമക്കളുടെ പ്രത്യാശയ്ക്കായി ഒരു പാട്ട് ഒന്ന് പാടുന്നു. നിങ്ങൾ ചിലരൊക്കെ യൂട്യൂബിലൂടെ അത് കേട്ട് കാണും. എന്നുമേകെ വന്നിടും എന്റെ പ്രാണനായക. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ പ്രത്യാശയുടെ ചോദ്യമാണ് കർത്താവേ നിന്റെ വരം എപ്പോഴായിരിക്കും എന്ന്. റാന്നി കരിയമ്പളാവ് സി എസ് മാത്യു കാന്തനെ കാണുവാൻ ആർത്തി വളരെ പാട്ടൊക്കെ ഒട്ടേറെ പാട്ടെഴുതിയ സി എസ് മാത്യുവിന്റെ ഇളയ മകൾ സൂസൻ രാജ്യക്കുട്ടി എഴുതിയ പാട്ടാണല്ല, എന്റെ പാട്ടല്ല. പക്ഷെ ഞാൻ മുഖാന്തരം ലോകമെമ്പാടും അതൊന്ന് വൈറലായി തീർന്നിരിക്കുന്നത്. ഒരു കൺവെൻഷൻ ഞാൻ ആയൂർ ഐ പി സിയുടെ കൺവെൻഷൻ പാടി, അവരത് പിടിച്ചിട്ടു. അത് മുഖാന്തരം ഇന്ന് രാവിലെ വരെയും എനിക്ക് കൺവെൻഷൻ പ്രോഗ്രാമിന് വിളി വരിക. പിന്നെ ഒരു പരിചയം ഇല്ലാത്തവര് ഇങ്ങനെയുള്ള ഒരു പാട്ടേതല്ല കേട്ടോ. എന്നുമേകെ വന്നിടും
എൻ്റെ പ്രാണനായക നിന്നെ കാൺമാനാശയേറുന്നേ സ്വർഗവാസമൂർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ എന്നുമേക്ക് വന്നിടും എൻ്റെ പ്രാണനായക നിന്നെ കാൺമാനാശയേറുന്നേ സ്വർഗവാസമൂർക്കുമ്പോൾ അന്ത്യ ന്യായവിധിയെങ്കിൽ ഞാനിത് കേട്ടില്ല, ഈ സത്യം ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞ് കൈയൊഴുകി ആർക്കും മാറാനൊക്കുകയില്ല. അന്നത്തെ ദിവസം ഇതെല്ലാം ഓടിപ്പോയി ആ വണ്ടിയിൽ നിന്ന്, പിന്നെ കേവൻ എടുത്തിയാടി പോയി, അല്ല ഞങ്ങൾ അറിഞ്ഞില്ല, പിന്നെ ഇങ്ങോട്ട് പോകുന്നത് ഞങ്ങളും അന്വേഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥാനത്ത് സൈബർ സെല്ലിലൂടെ രേഖകളെല്ലാം കിട്ടിക്കഴിഞ്ഞു. കൊല്ലാമെന്ന് ആരേറ്റെന്നും അവനെ കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ ആ കാര്യം തീർത്തു തരാം എന്ന് പറഞ്ഞെന്നും ചെന്നും ശരിപ്പെടുത്തിയച്ച് ഇന്നെടുത്ത് ശരിപ്പെടുത്തിയെന്നും ആരും ഒരു മനുഷ്യനും പറയാതെ അതെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു. അത് ദൈവവചനത്തിന്റെ തെളിവാ. ഭൂമിയോട് ചോദിക്കാവാൻ നിന്നെ ഉപദേശിക്കുമെന്ന്. ഭൂമിയുടെ ഘടകങ്ങളാണ് ഈ പറയപ്പെട്ടതെല്ലാം, ഈ മൈക്രോഫോൺ ഉൾപ്പെടെ ഈ മണ്ണിന്റെ അവാന്തര ഘടകങ്ങളാണ്. അതുകൊണ്ട് ഇതെല്ലാം തെളിഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒരു ദിവസം ന്യായവിധിയിൽ ഈ സത്യം ആരും കേട്ടില്ലെന്ന് പറഞ്ഞ് മാറാനൊക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പിൽ ജാതി മത വർഗ ഭരണ ഭേദമന്യേ ഹൃദയത്തിലേക്ക് സത്യം സ്വീകരിച്ച് വാഴ്ത്തപ്പെട്ട കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ആയിത്തീരുവാൻ, ദൈവരാജ്യത്തിന്റെ അവകാശമായി തീരുവാൻ, വരുമാവും പോകുന്ന ആ അതിഭയങ്കരമായ ന്യായവിധിയുടെ ഘോര അഗ്നിയിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ, തമിഴ് ഭാഷയിൽ പറഞ്ഞാൽ അഗ്നിക്കടൽ നരകത്തിന് ആ ഭയാജനകമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ ഏവരെയും ക്രിസ്തു നാമത്തിൽ ക്ഷണിച്ചുകൊണ്ട് ഏവർക്കും കർത്താവ് യേശു ക്രിസ്തുവിനെ കാൽവറിയിലെ കൽപ്പ പാദപത്രങ്ങളിൽ വിടർന്ന ചോരയുടെ മണമുള്ള ആയിരമായിരം അഭിവാദനങ്ങൾ.